ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു ജോബ് നോട്ടിഫിക്കേഷൻ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുവാൻ പോകുന്നത് ഇന്ത്യൻ റെയിൽവേയിലൊക്കെ ജോലി ആഗ്രഹിക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് പുതിയ റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷനുമായി സൗത്ത് ഈസ്റ്റ് സെൻട്രൽ റെയിൽവേ അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ ട്രെയിനിങ്ങിന് വേണ്ടിയിട്ട് ഇപ്പോൾ ആളുകളെ റിക്രൂട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഏകദേശം 400 മുഴുവിലേക്കാണ് അപേക്ഷ എണിച്ചിരിക്കുന്നത്. 10-ാം ക്ലാസ്സും പ്ലസ് അതിനോടുകൂടി വിവിധ ട്രേഡുള്ള ആളുകൾക്ക് ഇതിൽ അപ്ലൈ ചെയ്യാൻ സാധിക്കും. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം ഡീറ്റെയിൽസ്. അതിനുമ്പ് നിങ്ങൾ ആദ്യമായാണ് ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്ത് വെച്ചാൽ നമ്മളിടുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. അപ്പോൾ സൗത്ത് ഈസ്റ്റ് സെൻട്രൽ റെയിൽവേയാണ് പുതിയ റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷനുമായി 430 ഒഴിവുകളിലേക്ക് അപ്രന്റിഷിപ്പിന് വേണ്ടിയിട്ട് 10-ാം ക്ലാസ്സും പ്ലസ് വിവിധ ഐ ടി ട്രേഡുള്ള ആളുകളെ വിളിച്ചിരിക്കുന്നത്. 11-9-2021 മുതൽ 10-10-2021 വരെ നിങ്ങൾക്ക് അപ്രന്റിഷിപ്പ് ഇന്ത്യ .org എന്ന ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴി നിങ്ങൾക്ക് ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കും. പിന്നെ ഇതിലേക്ക് അപേക്ഷ ഫീസ് ഒന്നും തന്നെ വരുന്നില്ല. പിന്നെ ഇതിൻ്റെ സെലക്ഷൻ പ്രൊസീജിയർ മെറിറ്റിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും, നിങ്ങളുടെ മാർക്കിൻ്റെ അടിസ്ഥാനമായിരിക്കും സെലക്ഷൻ ഉണ്ടായിരിക്കുന്നത്. എക്സാം ഒന്നും തന്നെ ഉണ്ടായിരിക്കുന്നതല്ല, അതുകൊണ്ട് തന്നെ താല്പര്യമുള്ളവർ അപേക്ഷിക്കാൻ ശ്രമിക്കുക. ഇനി ഇതിലേക്ക് വേക്കൻസികൾ നോക്കുവാണെങ്കിൽ കോപ്പ വരുന്നുണ്ട്, ഇതിലേക്ക് 90 വരുന്നുണ്ട്. സ്റ്റെനോഗ്രാഫർ പോസ്റ്റിലേക്ക് 15 വരുന്നുണ്ട്. സ്റ്റെനോഗ്രാഫർ ഹിന്ദിയിലേക്ക് 15, ഫിറ്റർ 125 വേക്കൻസി, ഇലക്ട്രീഷ്യൻ 40 വേക്കൻസി, വയർമാൻ 25 വേക്കൻസി, ഇലക്ട്രോണിക് മെക്കാനിക് 6 വേക്കൻസി, RIC മെക്കാനിക് 15 വേക്കൻസി, വെൽഡർ 20 വേക്കൻസി, പ്ലംബർ 4 വേക്കൻസി, പെയിൻറ്റർ 10 വേക്കൻസി, കാർപ്പൻ്റർ 13 വേക്കൻസി, മെക്കാനിസ്റ്റ് 5 വേക്കൻസി, ടെർണർ 5, ഷീറ്റ് മെറ്റൽ വർക്കർ 5 വേക്കൻസി, അതുപോലെ ഡ്രാഫ്റ്റ് മെൻ ഓർ സിവിൽ 4, ഗ്യാസ് കട്ടർ 20 വേക്കൻസി, ഡ്രസ്സർ 2 വേക്കൻസി, മെഡിക്കൽ ലബോറട്ടറി ടെക്നീഷ്യൻ പതോളജി 3 വേക്കൻസി, മെഡിക്കൽ ലബോറട്ടറി ടെക്നീഷ്യൻ കാർഡിയോളജി 2 വേക്കൻസി, മെക്കാനിക്കൽ മെഡിക്കൽ എക്യുപ്മെൻറ്റ് ഫോർ ഹോസ്പിറ്റൽ ആൻഡ് ഒക്യുപ്പേഷണൽ ഹെൽത്ത് സെൻറ്റർ 1 വേക്കൻസി, ഡെൻ്റൽ ലാബ് ടെക്നീഷ്യൻ 2 വേക്കൻസി, ഫിസിയോതെറാപ്പി ടെക്നീഷ്യൻ 2 വേക്കൻസി, ഹോസ്പിറ്റൽ വേസ്റ്റ് മാനേജ്മെൻറ്റ് ടെക്നീഷ്യൻ 1 വേക്കൻസി, റേഡിയോളജി ടെക്നീഷ്യൻ 2 വേക്കൻസി. മൊത്തം അങ്ങനെ 432 വേക്കൻസിയാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇതിലേക്ക് ജനറൽ വിഭാഗത്തിൽ 180, EWS ആണെങ്കിൽ 37, OBC ആണെങ്കിൽ 121, SC ആണെങ്കിൽ 64, ST 30 വേക്കൻസി, പിന്നെ എക്സ് സർവീസ് മാൻ PW കാൻഡിഡേറ്റ്സിന് 37-11 വന്നിരിക്കുന്നത്. മൊത്തം 432 വേക്കൻസികൾ ഇതിലേക്ക് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇതിലേക്ക് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ പറഞ്ഞിരിക്കുന്നത് മിനിമം 10-ാം ക്ലാസ് പാസ്സായിരിക്കണം, പ്ലസ് ട്രേഡിൽ ഒരു IT മസ്റ്റാണ്. IT ഉള്ളവർക്ക് ഇതിൽ അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. പിന്നെ മെറിറ്റിൻ്റെ അടിസ്ഥാനത്തിലായതുകൊണ്ട് തന്നെ നിങ്ങളുടെ 10-ാം ക്ലാസ്സിലെ മാർക്കിൻ്റെ അടിസ്ഥാനമായിരിക്കും നിങ്ങൾക്ക് നിയമനം വരുന്നത്. പിന്നെ ഏജ് ലിമിറ്റ് നോക്കുവാണെങ്കിൽ ജനറൽ വിഭാഗത്തിൽ 97 മുതൽ 2006 ഇടയിൽ ജനിച്ച ആളുകൾക്ക് ഇതിൽ അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. SC ആണെങ്കിൽ 92-2006, ഇനി ST ആണെങ്കിൽ 92-2006, OBC ആണെങ്കിൽ 94-2006, PW ഓർ എക്സ് സർവീസ് മാൻ 1987 മുതൽ 1-7-2006 ഇടയിൽ ജനിച്ച ആളുകൾക്ക് ഇതിൽ അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇനി ഇതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് ഓർത്ത് വയ്ക്കുക, 10-10-2021 വരെ ഓൺലൈനായിട്ട് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ കഴിയുന്നതാണ്. അപ്പോൾ ഇത്രയുമാണ് മെയിൻ ഡീറ്റെയിൽസ്. മാക്സിമം അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക, നിങ്ങളും നല്ലതുപോലെ വായിച്ച് മനസ്സിലാക്കിയിട്ട് ക്വാളിഫൈഡ് ആയിട്ടുള്ളവർ അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഒന്ന് ഷെയർ ചെയ്യാൻ മറക്കരുത്. വീണ്ടും ഒരു പുതിയ ജോബ് നോട്ടിഫിക്കേഷൻ വീഡിയോ വരുന്നവരെ നന്ദി, നമസ്കാരം.